നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 105 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ വൻ ശക്തമാകുന്ന സാഹചര്യമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പലസ്തീനെതിരെയുള്ള ഇസ്രായേലിന്റെ ഈ ക്രൂരത നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി രാജ്യങ്ങളാണ് രംഗത്ത് വന്നിരിക്കുന്നതും. ഇസ്രായേൽ ജനത പോലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ തള്ളിപ്പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഒടുവിലിതാ വീണ്ടും ഇസ്രായേൽ ജനത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് വൻ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. നിങ്ങളുടെ കാൽക്കീഴിൽ വീഴുന്ന കാലം കഴിഞ്ഞുവെന്നും തങ്ങൾക്ക് മറുപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നെതന്യാഹു ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് വീടിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയവരുടെ ആവശ്യം. 105 ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരുന്നു. ഇനിയെങ്കിലും ബന്ദികളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം. നിങ്ങളുടെ നേതൃത്വത്തിന്റെ കരുത്ത് തെളിയിക്കണം. ബന്ദികളെ മോചിപ്പിക്കാൻ എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് വിശദീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നെതന്യാഹു ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. നെതന്യാഹു സർവമേഖലയിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ വൻ പരാജയമാണെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇനിയും ബെഞ്ചമിൻ നെതന്യാഹു തുടർന്നില്ല എങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തുടരാൻ അർഹനല്ല എന്നും പ്രതിഷേധക്കാർ പറയുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഹമാസിനെ ഒന്നും ചെയ്യാൻ നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. ഈ യുദ്ധം കൊണ്ട് കുറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് നെതന്യാഹു വിശദീകരിക്കണമെന്നും പ്രതിഷേധക്കാർ നെതന്യാഹുവിനെതിരെ തുറന്നടിച്ചു. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഹമാസിന്റെ തടവറയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വൻ ജനപങ്കാളിത്തം ഉള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം സംഘർഷം രൂക്ഷമായ ഗാസയിൽ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 142 പേർ കൂടി കൊല്ലപ്പെട്ടു. 278 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ സിറ്റിയിലെ അൽഷിഫ ഹോസ്പിറ്റലിന് സമീപത്തെ പാർപ്പിഴ സമുച്ചയത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 12 പേരും ഖാൻ യൂനിസിൽ 10 പേരും കൊല്ലപ്പെട്ടു. 29 മൃതദേഹങ്ങൾ ദേർ അൽ ബലാഹിലെ അൽ അക്സ ആശുപത്രിയിൽ എത്തിച്ചു. ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് ആക്രമണം തുടരുകയാണ്. 7 ഒക്ടോബർ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗാസയിൽ ഇതുവരെ 24,762 പേരാണ് കൊല്ലപ്പെട്ടത്. 62,108 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.